വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. നമസ്കാരം, G4U വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ അരനാട്ടുകര സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകരെ പൂട്ടിയിട്ട് വിദ്യാർത്ഥികളുടെ സമരം. രാത്രി 11 മണി വരെ അധ്യാപകരെ പൂട്ടിയിട്ടു, പോലീസ് എത്തി തുറന്നുവിട്ടു. കോവിഡ് വ്യാപന കണക്കുകളിൽ വീണ്ടും കുറവ് വന്നതോടെ ജില്ലയ്ക്ക് ഇത് ആശ്വാസ ദിനം. തൃശൂരിൽ വെള്ളിയാഴ്ച 228 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 672 പേർ രോഗമുക്തരായി. കാഞ്ഞാണി കനാൽ പാലത്തിനു സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരണമടഞ്ഞു. മുണ്ടൂരിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് കാറ് തകർന്നു. യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ മാനവരക്ഷാ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചു. കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തല്ലൂക്കാരനാണ് പുരസ്കാരത്തിന് അർഹനായത്. വാർത്തകൾ വിശദമായി. തൃശൂർ അരനാട്ടുകരയിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകരെ കോളേജിനുള്ളിൽ പൂട്ടിയിട്ട് വിദ്യാർത്ഥികളുടെ സമരം. വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ അധ്യാപകനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഇന്നലെ രാത്രി 11 മണി വരെ സ്കൂളിലെ അധ്യാപകരെ പൂട്ടിയിട്ടു. പിന്നീട് പോലീസ് എത്തി ഇവരെ തുറന്നുവിടുകയായിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു അധ്യാപിക ഉൾപ്പെടെ 5 അധ്യാപകരെയാണ് വിദ്യാർത്ഥികൾ ചേർന്ന് പൂട്ടിയിട്ടത്. അതേസമയം 3 മാസം മുമ്പുണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ സമരം നടത്തുന്നതെന്നാണ് ആക്ഷേപം. ഗസ്റ്റ് അധ്യാപകനായി കോളേജിലെത്തിയ ആൾക്കെതിരെയായിരുന്നു വിദ്യാർത്ഥിനി പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയത്. വകുപ്പ് മേധാവി ഉൾപ്പെടെയുള്ള കോളേജിലെ അധികൃതർക്ക് പരാതി സമർപ്പിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതാണ് പിന്നീട് 5 അധ്യാപകരെ പൂട്ടിയിടുന്നതിലേക്ക് നയിച്ചത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി വൈകിട്ട് 4 ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് വ്യാപന കണക്കുകളിൽ വീണ്ടും കുറവ് വന്നതോടെ ജില്ലയ്ക്ക് ഇത് ആശ്വാസ ദിനം. തൃശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച 228 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. കൂടാതെ കോവിഡ് ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിലുള്ള 172 പേരും വീട്ടു നിരീക്ഷണത്തിലുള്ള 3029 പേരും ചേർന്ന് 3429 പേരാണ് ജില്ലയിലാകെ രോഗബാധിതരായിട്ടുള്ളത്. 672 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 665,795 ആണ്. 657,626 പേരെയാണ് ആകെ രോഗമുക്തരായി വിടുതൽ നൽകിയത്. തൃശൂർ കുന്നംകുളം പാതയിലെ മുണ്ടൂർ പുറ്റേക്കരയിൽ നിയന്ത്രണം വിട്ട കാറ് സ്വകാര്യ ബസ്സിലിടിച്ച് അപകടം. കാർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 8:50 സംഭവം. പുറ്റേക്കര 7 ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റുവാനായി നിർത്തിയിട്ടിരുന്ന തൃശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന MKK ബസ്സിൽ കുന്നംകുളം ഭാഗത്തു നിന്നും ദിശതെറ്റി വേഗതയിൽ വന്ന കാറ് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ബസ്സിന് അടിയിലേക്ക് കയറി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കാറോടിച്ചിരുന്ന അക്കിക്കാവ് സ്വദേശി ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. ഇടിച്ചയുടനെ കാറിലെ എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നെഞ്ചിനു വേദന അനുഭവപ്പെട്ട കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ രൂക്ഷമായ ഗതാഗത കുരുക്കുമുണ്ടായി. പേരാമംഗലം ഹൈവേ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ഗുരുവായൂർ പോകുന്ന വണ്ടിയായിരുന്നു. ആ വണ്ടി 7 സ്റ്റോപ്പിൽ നിർത്തി ആളിറക്കി കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആളിറക്കി കയറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബസ് സ്റ്റോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ അവരുടെ ട്രാക്കിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് ആളിറക്കുന്നു. ഈ കാറ് ഓപ്പോസിറ്റ് ദിശയിൽ വരുന്ന വണ്ടിയായിരുന്നു. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന കാറായിരുന്നു. ആ കാറ് വയറു വണ്ടിനെ ഓവർടേക്ക് ചെയ്താണ് അയാൾ ഉറങ്ങിപ്പോയത് കാരണം അറിയില്ല. വണ്ടി ഫുള്ള് വരുന്ന ലെഫ്റ്റ് സൈഡ് ട്രാക്ക് കീറ്റി വരുന്ന വണ്ടി ഫുള്ള് റൈറ്റ് ബസ്സിന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ മാനവരക്ഷാ പുരസ്കാരത്തിന് കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തല്ലൂക്കാരൻ അർഹനായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ഫെബ്രുവരി 28 മുൻമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല സമ്മാനിക്കും.
കൈലാത്ത് ഗോപി കവിതാ ദമ്പതികൾക്ക് മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചേർപ്പിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനവും രമേശ് ചെന്നിത്തല February 28 നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സജീവൻ നടത്തറ, കെ കെ രാജീവൻ, ഷീല ഹരിദാസ്, സുരേഷ് കരുൺ എന്നിവർ പങ്കെടുത്തു. മേടം എത്തുന്നതിന് മുൻപേ കണിക്കൊന്നകൾ പൂത്തു തുടങ്ങിയത് കടുത്ത വേനൽ ചൂടിലും കണ്ണിനും കരളിനും കുളിർമ പകരുന്ന കാഴ്ചയാവുകയാണ്. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു എന്ന് മലയാളത്തിന്റെ പ്രിയ കവി പി ഭാസ്കരൻ മാസ്റ്റർ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുണ്ടെങ്കിലും കാലം തെറ്റി കർണികാരം പൂക്കുന്നത് അത്ര ശുഭലക്ഷണമല്ല. മുൻപെല്ലാം വിഷുവിന്റെ വരവറിയിച്ചുകൊണ്ട് മാർച്ച് പകുതിയോടെയാണ് കണിക്കൊന്നകൾ പൂത്തു തളിർക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി January-February മാസങ്ങളിലായി കണിക്കൊന്ന പൂത്തു വരുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ചൂടിന്റെ കാഠിന്യം പാരമ്യത്തിൽ എത്താറുള്ളത്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി January-February മാസങ്ങളിൽ തന്നെ കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനാലാണ് കർണികാരം പൂത്തു തളിർക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോള താപനത്തിന്റെയും പ്രത്യക്ഷോദാഹരണമാണ് ഈ കാഴ്ച. ആനക്കല്ല് ബാറിന് സമീപം പെട്ടി ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി ഡ്രൈവറെ തല്ലി പരിക്കേൽപ്പിച്ച രണ്ടുപേരെ നെടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ അവിണിശ്ശേരി, ഏഴുകമ്പനി കരയാട്ടിൽ വീട്ടിൽ ശിവൻ എന്ന 40 വയസ്സുകാരനായ ശിവജി, കറുത്തേടത്ത് വീട്ടിൽ ജോഷിയുടെ മകൻ 36 വയസ്സുള്ള ബിനോയ് എന്നിവരെയാണ് നെടുപുഴ SI അനുദാസ് കെ അറസ്റ്റ് ചെയ്തത്. അവിണിശ്ശേരി ബോട്ട് ജെട്ടി സ്വദേശി തന്റെ പെട്ടിയോട്ടോയിൽ ആനക്കല്ലിലുള്ള വിറക് കമ്പനിയിൽ നിന്നും വിറക് കയറ്റി തലൂർ ഭാഗത്തേക്ക് ഓട്ടം പോകവേ ഓട്ടോറിക്ഷയിൽ കയറ്റിയ വിറകിൽ നിന്നും പൊടി തങ്ങളുടെ കണ്ണിൽ പോയെന്നും പറഞ്ഞ് ഡ്രൈവറെ വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ നെടുപുഴ SHO TG ദിലീപ്, പ്രൊബേഷണറി SI അരുൺ, ASI സുനിൽകുമാർ, CPO വിജിത് എന്നിവരുമുണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ പ്രഥമ പുരസ്കാരം നേടിയ വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസർ ശ്രീമതി AN അനിതകുമാരിയെ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ എന്നിവർ ഷാളണിയിച്ചു. നേതാക്കളായ ശശിമംഗലം, ബാബുരാജ് കണ്ടേരി, അയ്യപ്പൻ കോർമത്ത്, KV സുബ്രഹ്മണ്യൻ, സേവിയർ മെയ്സൺ എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണിയിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അന്തിക്കാട് കടവാരം സ്വദേശി 46 വയസ്സുള്ള ചാലിശ്ശേരി റാഫിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:45 കാഞ്ഞാണി കനാൽ പാലത്തിന് സമീപത്ത് വെച്ച് ആലപ്പാട് തൃശൂർ റൂട്ടിലോടുന്ന ശില്പി ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം. ഉടൻ തൃശൂർ അശ്വിനി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടക്കും. മരിച്ച റാഫി നിർമ്മാണ തൊഴിലാളിയാണ്. അജിതയാണ് ഭാര്യ. ഫെബിൻ, ഫെമി എന്നിവർ മക്കളും അനഘ, മിബിൻ എന്നിവർ മരുമക്കളുമാണ്. February 27 2,07,662 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി DMO ഡോക്ടർ NK കുട്ടപ്പൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് തുള്ളിമരുന്ന് നൽകുന്നത്. കേരളത്തിൽ 2000 ശേഷം പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ അവസാനമായി പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് 2011 January 13 ബംഗാളിലാണ്. 2014 ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഡോക്ടർ PK ജയന്തി, ഡോക്ടർ UR രാഹുൽ, TA ഹരിതാദേവി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ മരിച്ചവരെ ഓർക്കുന്ന ദിവസമായ അന്നീത തിരുനാൾ ആചരിച്ചു. മാറിയോഹനാൻ മാംദാന പള്ളിയിൽ കുർബാനയും സെമിത്തേരിയിൽ പൊതു അന്നീത ശുശ്രൂഷയും ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് മാർ ഔഗീൻ കുര്യാക്കോസ് തിരുമേനി നേതൃത്വം നൽകി. ഫാദർ ജാക്സ് സ്റ്റാൻഡി, ഫാദർ ഫ്രാങ്ക്ലിൻ വർഗീസ്, ഫാദർ AC ആന്റണി എന്നിവർ സഹകാർമ്മികരായി. പറവട്ടാനി, പട്ടിക്കാട്, കുരിയച്ചിറ, ചേറൂർ പള്ളികളിലും ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു.
ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന കൗൺസിൽ സമ്മേളനം ഫെബ്രുവരി 26-27 തീയതികളിൽ തൃശൂർ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ന് സംസ്ഥാന മോണിറ്ററിംഗ് കമ്മിറ്റി യോഗവും 27-ന് സംസ്ഥാന കൗൺസിൽ പ്രതിനിധി സമ്മേളനവും ഉണ്ടാകും. ദേശീയ ഉപാധ്യക്ഷൻ ടി വി കതിരവൻ, ജി ആർ ശിവശങ്കർ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ, ബി രാജേന്ദ്രൻ നായർ, കളത്തിൽ വിജയൻ എന്നിവരും പങ്കെടുത്തു. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലുണ്ടായ കൊലപാതക കേസിൽ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് പിടികൂടിയ കന്യാകുമാരി സ്വദേശി രാജിനെയാണ് ശക്തൻ സ്റ്റാൻഡിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. കഴിഞ്ഞ 17-നായിരുന്നു തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം കൊലപാതകമെന്ന് തെളിഞ്ഞെങ്കിലും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതി കന്യാകുമാരി സ്വദേശി രാജിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ കാൽ തെറ്റി വീണതിനെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ചു. കോട്ടയം സ്വദേശി 22 വയസ്സുള്ള മിലൻ സെബാസ്റ്റ്യൻ ആണ് മരിച്ചത്. വാർത്താനേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ലിംഗസമത്വം, സ്ത്രീ സുരക്ഷ എന്നീ വിഷയങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥർക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ലളിതാ ബാലൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മോഹനൻ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഇന്ദു നിധീഷ്, ICDS സൂപ്പർവൈസർമാരായ കെ ആർ വൈദേഹി, ഷെമീന പി എ, സൈക്കോ സ്പെഷ്യൽ കൗൺസിലർ രശ്മി സി ചന്ദ്രൻ, രേവതി ജി നാഥ് എന്നിവർ പങ്കെടുത്തു. ഡയറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 28-ന് രാമവർമ്മപുരത്ത് സ്റ്റെപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, VS സുനിൽകുമാർ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മോഹനൻ DP, അജി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജ, ഡോക്ടർ ശ്രീകല, ഡോക്ടർ കെ സംഗീത, ഡോക്ടർ സിജി PC, അനിത സി എന്നിവർ പങ്കെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോലീസുകാരും ടിക്കറ്റ് എടുക്കണമെന്ന നിർദ്ദേശവുമായി ദക്ഷിണ റെയിൽവേ. യാത്രയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ടിക്കറ്റോ മതിയായ രേഖകളോ കരുതണമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന പോലീസുകാർ യാത്രക്കാരുടെ സീറ്റുകൾ ഉപയോഗിക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ദക്ഷിണ റെയിൽവേ ഡിവിഷൻ സീനിയർ കൊമേഴ്ഷ്യൽ മാനേജർ അറിയിച്ചു. ട്രെയിനുകളിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ അല്ലാതെയോ യാത്ര ചെയ്യുമ്പോൾ പോലീസുകാർ ടിക്കറ്റ് എടുക്കേണ്ടി വരും. SSGH പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുധിൻ ചന്ദ്രൻ കഥയും തിരക്കഥയും എഴുതി സനൂപ് കരുവന്നൂർ സംവിധാനം ചെയ്ത തലേന്ന് എന്ന ഹ്രസ്വചിത്രം യൂട്യൂബിൽ ശ്രദ്ധ നേടുകയാണ്. റിലീസ് ചെയ്ത് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തലേന്ന് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് പാത്രമായി. പ്രശസ്ത സംവിധായകരായ പ്രമോദ് പയ്യന്നൂർ, സജീവൻ അന്തിക്കാട്, ശശിധരൻ നടുവിൽ, KB വേണു എന്നിവരുടെ സഹസംവിധായകനായിരുന്ന സനൂപ് കരുവന്നൂർ സംവിധാനം ചെയ്യുന്ന 5-ാമത്തെ ഹ്രസ്വചിത്രമാണ് തലേന്ന്. ക്രിസ്മസ് ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളുടെയും മാനുഷിക മൂല്യങ്ങളുടെയും പരിച്ഛേദമാണ് നന്മ നിറഞ്ഞ ഈ കൊച്ചു സിനിമയിലൂടെ എഴുത്തുകാരനും സംവിധായകനും വരച്ചു കാണിക്കുന്നത്. റജിൻ സാൻഡോയാണ് ഛായാഗ്രഹണം. എഡിറ്റിംഗ് മിൽജോ ജോണിയും രാകേഷ് സ്വാമിനാഥൻ പശ്ചാത്തല സംഗീതവും മിക്സിംഗും നിർവഹിച്ചിരിക്കുന്നു. ജിതേഷ് ജിത്തു, ഹമേഷ് കണിമംഗലം, ഗോപു മനയ്ക്കൽ, ബിന്നി മഹേഷ്, ആന്റണി കൊല്ലന്നൂർ, ബേബി ദേവതി, മാസ്റ്റർ അബിൻ രാജേഷ്, കണ്ണൻ രാജൻ എന്നിവരാണ് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. വാണിജ്യ വാർത്തകൾ. വിഷരഹിത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പുതിയ കൃഷിരീതി പരിചയപ്പെടുത്തുകയാണ് ഹൈറിച്ച് ഗ്രൂപ്പ്. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിലെ ഭൂ ഉടമകളിൽ നിന്നും കരാറ് പ്രമാണങ്ങൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് CEO വിനീത് കുരുവിള ഏറ്റുവാങ്ങി.
ഗ്രീൻ അഗ്രോ ഹൈടെക് ഹൈറിച്ച് ഫൗണ്ടർ പ്രതാപൻ, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഡയറക്ടർ സീന പ്രതാപൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൊച്ചിയിലെ പാർക്ക് സെൻട്രൽ ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് ഭൂവുടമകൾ പ്രമാണങ്ങൾ കൈമാറിയത്. ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേരളത്തിൽ തരിശായി കിടക്കുന്ന ഭൂമിയിൽ ഒരു പുതിയ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈറിച്ച് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ടാക്സ് ഇന്ത്യ അസോസിയേറ്റ്സ് ആണ് ഫിനാൻഷ്യൽ ആൻഡ് പ്രൊജക്ട് കോർഡിനേഷൻ കൺസൾട്ടൻസ്. കോയമ്പത്തൂർ ആസ്ഥാനമായ അഗ്രോടെക്കാണ് സംരംഭത്തിന് വേണ്ട സാങ്കേതിക സഹായം നൽകുന്നത്. ട്രാൻസ് ഇൻഫിനിറ്റിയാണ് പ്രൊജക്ട് കൺസൾട്ടൻസി ഒരുക്കുന്നത്. കലൂരിൽ വെച്ച് നടന്ന യോഗത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭൂവുടമകൾ പങ്കെടുത്തു. യോഗത്തിൽ കരാർ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി സിഇഒ വിനീത് കുരുവിള സംസാരിച്ചു. കേരളത്തിലെ 20,000 ഏക്കർ തരിശു നിലങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുങ്ങുന്ന പദ്ധതി പിന്നീട് കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തരിശു നിലങ്ങളിലെ കൃഷിരീതിയെക്കുറിച്ച് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഡയറക്ടർ പ്രതാപൻ സംസാരിച്ചു. ഹൈറിച്ച് ഡൊമസ്റ്റിക് കമ്പനി ഈ മെട്രോ സിറ്റിയിൽ തന്നെ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തന്നെ ഉദ്ഘാടനം ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഡിസ്ട്രിക്റ്റുകളിലെ കേരളത്തിലും എല്ലായിടത്തും ആയിട്ട് നമ്മൾ ഈ പ്രൊജക്ട് ഫുൾഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഉത്പാദിപ്പിക്കുന്നത്. അതും സൈഡിൽ നിന്ന് ഇറക്കിയിട്ടുള്ള വളരെ ഫലവത്തും ക്വാളിറ്റി ഉള്ള ടൈപ്പ് കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സ്വീഡനിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിത്തുകളിൽ നിന്ന് ബ്രോക്കോളി, കാപ്സിക്കം തുടങ്ങിയ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ആണ് പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പദ്ധതിക്കായി സഹകരിക്കുന്ന ഭൂവുടമകൾക്കും ഇതുമൂലം നേട്ടമുണ്ടാകുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. കൂടാതെ പദ്ധതിക്കായി ആദ്യം ഭൂമി വിട്ടു നൽകിയ ജോസ് ചാലിശ്ശേരി തന്റെ അനുഭവം യോഗത്തിൽ പങ്കുവച്ചു. ചടങ്ങിൽ ടാക്സ് ഇന്ത്യ അസോസിയേറ്റ് CMD പ്രശാന്ത് പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചു. സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണവില ഗ്രാമിന് 4,685 രൂപയും പവന് 37,480 രൂപയുമായി. ഇന്നലെ 2 തവണയായി സ്വർണവിലയിൽ പവന് 1,000 രൂപയുടെ വർധനവുണ്ടായി. ഒരു ദിവസം 1,000 രൂപയുടെ വർധനവ് ചരിത്രത്തിൽ ഇത് 2ാം തവണയാണ്. 2020 ഓഗസ്റ്റിൽ പവന് ഒറ്റയടിക്ക് 1,040 രൂപയുടെ വർധനവുണ്ടായതാണ്. ഇതിനു മുൻപുള്ള റെക്കോർഡ് വില വർധന. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്നാണ് സ്വർണവിലയിൽ ഇന്നലെ വർധനവ് രേഖപ്പെടുത്തിയത്. തൃശൂർ ജില്ലയിലെ വായു ഗുണനിലവാരം സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ജില്ലയിലെ ആദ്യത്തെ തത്സമയ വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രം പ്രവർത്തനമാരംഭിക്കുന്നു. വായു മലിനീകരണത്തോത് പരിശോധിച്ച് മതിയായ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സംസ്ഥാനത്ത് മാനുവൽ സ്റ്റേഷനുകൾക്ക് പുറമെ തത്സമയ വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ 9ാമത്തെയും തൃശൂർ ജില്ലയിലെ ആദ്യത്തേതുമായ പരിശോധനാ കേന്ദ്രമാണ് പറവാട്ടനാനിയിൽ പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. നിലവിൽ വായു ഗുണനിലവാരം പരിശോധിക്കുന്നതിന് അത്താണി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്തും കിഴക്കേക്കോട്ട കമേഴ്ഷ്യൽ ഏരിയയിലും മാനുവൽ സ്റ്റേഷനുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. G4U ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക G4U ന്യൂസ് തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അരനാട്ടുകര സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകരെ പൂട്ടിയിട്ട് വിദ്യാർത്ഥികളുടെ സമരം. രാത്രി 11 മണിവരെ അധ്യാപകരെ പൂട്ടിയിട്ടു, പോലീസ് എത്തി തുറന്നുവിട്ടു. കോവിഡ് വ്യാപന കണക്കുകളിൽ വീണ്ടും കുറവ് വന്നതോടെ ജില്ലയ്ക്കിത് ആശ്വാസ ദിനം. തൃശൂരിൽ വെള്ളിയാഴ്ച 228 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 672 പേർ രോഗമുക്തരായി. കാഞ്ഞാണി കനാൽ പാലത്തിനു സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരണമടഞ്ഞു. മുണ്ടൂരിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് കാറ് തകർന്നു. യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ മാനവരക്ഷാ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചു.
കേരള മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് ആന്റണി പന്തല്ലൂക്കാരനാണ് പുരസ്കാരത്തിന് അർഹനായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താനേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർമാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. You are watching G4U News.